എല്ലാ മനി പ്രേക്ഷകർക്കും സ്വാഗതം. ഞാനിപ്പോ നിൽക്കുന്നത് പുനലൂരാണ്. പുനലൂരിൽ ഒരു അത്ഭുത കാഴ്ചയാണ്. ഒരു സിമെന്റിൽ ഒരു അത്ഭുത കല സൃഷ്ടിച്ചിരിക്കുകയാണ്. അതിന്റെ സൃഷ്ടികർത്താവ് നമ്മുടെ പുനലൂർ സ്വദേശി തന്നെയാണ്. പുനലൂരിന്റെ അഭിമാനമായ പുനലൂർ തൂക്കുപാൽ സിമെന്റിൽ പുനരാവിഷ്കരിച്ചിരിക്കുകയാണ് പുനലൂർ സ്വദേശിയായ ശ്രീ അനിൽകുമാർ ചേട്ടൻ. അപ്പം ചേട്ടന്റെ ആ വർക്കും ചേട്ടന്റെ കുറച്ച് വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് അനിൽ ചേട്ടനെ പരിചയപ്പെടാം. നമസ്കാരം. ആ പരിചയപ്പെടാൻ വളരെ സന്തോഷം. ഇതാണ് ഞാൻ പറഞ്ഞ അനിൽ ചേട്ടൻ. ചേട്ടനാണ് തൂക്കുപാലം സിമെന്റിൽ പണിഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ തൂക്കുപാലമാണ് ഈ കാണുന്നത്. അത് പുനലൂരിലെ പുനലൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി കയറി വരുന്ന റിസപ്ഷനിൽ പണിഞ്ഞിരിക്കുന്ന ഒരു തൂക്കുപാലം. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയിട്ടുള്ള എല്ലാവരും ഓർത്തിരിക്കുന്ന ഒരു ഏരിയയാണ് ആ റിസപ്ഷൻ എന്ന് പറയുന്നത്. ആ റിസപ്ഷനിൽ പണിഞ്ഞിരിക്കുന്ന ഫിദ്യയിൽ പണിഞ്ഞിരിക്കുന്ന ആ തൂക്കുപാലം, അതിന്റെ പിന്നിലുള്ള കൈ, കറുത്ത കൈ അദ്ദേഹത്തിന്റെ ആണ്. ഈ കലാകാരനാണ് അത് ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല, കുതിരച്ചിറയിലെ കെ ജി കൺവെൻഷൻ സെന്റർ എന്ന് പറഞ്ഞൊരു ഓഡിറ്റോറിയം ഉണ്ട്. ഓഡിറ്റോറിയത്തിലും ഇതേപോലെ അതിമനോഹരമായി പുനലൂരിന്റെ സിഗ്നേച്ചറായ തൂക്കുപാലം അവിടെയും പണിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് മൂന്നാമത്തെയാണ് ഈ ഏരിയ. ഇത് എവിടെയാണെന്ന് നമ്മൾ പറയുന്നില്ല, അതൊരു സസ്പെൻസ് ആണ്. പക്ഷെ പുനലൂരിലെ മൂന്നാമത്തെ സിമെന്റിൽ തീർത്ത തൂക്കുപാലം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ ഒരു പകുതി ഘട്ടത്തിലായിട്ടേ ഉള്ളൂ. അപ്പൊ നമുക്ക് കൂടുതൽ ഇദ്ദേഹത്തിന്റെ വിശ്വാസം പോകാം. ചേട്ടാ, എങ്ങനെയുണ്ട് ഇപ്പം വർക്ക്? ഏകദേശം തീരാറായി? ഏകദേശം തീരാറായി. നമുക്കപ്പോൾ ഈ വർക്കിൻ്റെ ഒന്ന് ഡീറ്റെയിൽസ് ഒന്ന് കാണാം. അപ്പം ഇതാണ് അദ്ദേഹം മൂന്നാമത്തെ തൂക്കുപാലമാണ് പണിഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ സിമെന്റിൽ തീർത്ത തൂക്കുപാലം, അത് പുനലൂരിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായിട്ടില്ല തൂക്കുപാലത്തിൻ്റെ ഒരു പാലം, ഒരു ഒരു ഏരിയ മാത്രമായിട്ടുള്ളൂ. ഇനി അങ്ങോട്ട് പണി കിടക്കുകയാണ്. അങ്ങനെയുള്ള സാധനങ്ങളൊന്നുമില്ല. അപ്പം നമ്മുടെ പുട്ടിന്റെ അരിപ്പ, അതായത് നമ്മുടെ മാവൊക്കെ ഇരിക്കുന്ന പുട്ടിന്റെ അരിപ്പയ്ക്കുള്ള പിന്നെ അരിപ്പയിൽ എടുത്തിട്ട് അരിച്ച് എടുക്കുന്നത്. അത് നമ്മൾ ഈ ചാക്കിനകത്താക്കി ഇതുപോലെ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഈ സാധനം ഇങ്ങനെയുള്ള തരിയായ മണല ഒറിജിനലിനെ വലിയ രീതിയിലുള്ള വർക്കാണ് കേട്ടോ. ആ എംബോസിങ് എല്ലാം കറക്റ്റാണ്. അതിന്റെ ഷെയ്ഡ് എല്ലാം കൊടുത്തൊക്കെ കറക്റ്റാണ്. കണ്ടത് ഇത് കണ്ടില്ലേ, എൻ്റെ തൂക്കുപാലത്തിൻ്റെ ആ കല്ലുകളെല്ലാം അതേ രീതിയിൽ തന്നെയാണ് അദ്ദേഹം സിമെന്റിൽ തീർത്തിരിക്കുന്നത്. ഇത് ശരിക്കിപ്പോ ഞാൻ വർക്ക് തുടങ്ങിയത് പിന്നെ 4 മാസത്തോളമായി. പക്ഷേ ഞാൻ പിന്നെ 1 ആഴ്ച 2 ആഴ്ച അങ്ങനെയൊക്കെ വന്നിട്ട് ചെയ്യുന്നുണ്ട്. വേറെ വർക്കുകൾ നടക്കുന്നുണ്ട് അടുത്ത് തന്നെ. ആ വേറെ വർക്കുകൾ ശരിക്കും നടക്കുന്നുണ്ട്. അപ്പൊ ആ വർക്കുകളും കൂടെ കൂട്ടത്തിൽ ചെയ്ത് കൊണ്ടുപോകണം. ഇത് ചെയ്യാണ് സാറിന്, ഇവിടുത്തെ സാറിനെന്ന് പറഞ്ഞപ്പം വലിയ പെട്ടെന്ന് തീർക്കണമെന്നുള്ള അല്ല, സമയം പോലെ എടുത്ത് നല്ല ഭംഗിയായിട്ട് ചെയ്ത് തീർത്ത് നല്ല ഭംഗിയാക്കുക എന്നുള്ളതാണ് സാറിന്റെ ഒരു ധൃതി. വേണ്ട, ചെയ്യുന്നത് ഭംഗിയായി ചെയ്യുക എന്നുള്ളതാണ് സാറിന്റെ ഒരു കരാറ്. അതുകൊണ്ട് എനിക്ക് നല്ല സമാധാനമുണ്ട്, ഭംഗിയായിട്ടിരുന്ന് ചെയ്യാൻ പറ്റും, വിപ്രാളമൊന്നുമില്ല, ധൃതിയില്ല. ഫിനിഷിങ് ഒക്കെ കറക്റ്റ് ആവുമെങ്കിൽ ശരി, നമുക്ക് അത്രയും ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. അപ്പൊ അത്രയും സ്പീഡിന് ഇത്രയും ടൈമേ ഉള്ളൂ, അത്രയും ആ ഒരു സ്പീഡിൽ നമ്മളങ്ങ് ചെയ്തു പോകും. ആ സ്പീഡ് നമുക്ക് വർക്കിന് നല്ലതാണ്, പക്ഷേ നമ്മുടെ ക്ലാരിറ്റി കുറയും, വർക്ക് ക്ലാരിറ്റി കുറയും. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ അത്രയും ടൈം ഇല്ലല്ലോ, പെട്ടെന്ന് ചെയ്ത് തീർത്തിട്ടങ്ങ് പോകാം എന്നും പറഞ്ഞുകൊണ്ട്. ഈ കാണുന്ന തന്നെ ഇത്
നമ്മൾ നിസ്സാരമായിട്ട് ഇങ്ങനെ കാണുമെങ്കിലും ഈ ഒരു ഒരു ഫിനിഷ് ചെയ്തെടുക്കുന്ന ഇപ്പൊ ഈ സ്ക്രൂ തന്നെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാനുള്ള ടൈം എടുക്കൂലേ? ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ അത് നട്ടേ പിന്നെ ഒട്ടിച്ച് കട്ട് ചെയ്ത് അപ്പൊ എന്റെ കനമൊക്കെ നമ്മൾ മനസ്സിൽ തന്നെ ഒന്ന് കാണണം. കണ്ടിട്ട് അതിനെ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ വലുത് അങ്ങോട്ട് പോകുമ്പോൾ ചെറുതീർത്ത് അങ്ങനെ മനസ്സിൽ നമ്മൾ അതിനെ പ്ലാൻ ചെയ്ത് കണ്ട് അങ്ങ് ചെയ്തു പോകണം. ഞാനിപ്പോ 20 വർഷമായി, 20 വർഷം കൊണ്ട് സിമെന്റ് വർക്കിന്റെ ഫീൽഡിലുണ്ട്. ലെറ്ററുകള് കാര്യങ്ങൾ അങ്ങനെ ഉള്ളതൊക്കെ ഞാൻ ടാലന്റ് നിൽക്കുന്ന സമയത്തേ ചെയ്യുന്നുള്ളൂ. എന്റേതായിട്ടുള്ള വർക്കുകൾ ഞാൻ സിമെന്റ് കിണർ വർക്കുകളെ, ഗാർഡൻ ശില്പങ്ങളെ, അങ്ങനെയുള്ള വർക്കുകൾ സിമെന്റിലായിട്ടുണ്ടായിരിക്കുന്ന ആർട്ട് വർക്കുകളെല്ലാം ചെയ്യുന്നുണ്ട്. ഒരുപാട് കിണറുകൾ ചെയ്തിട്ടുണ്ട്, പിന്നെ സ്കൂളുകൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ജില്ലകളിൽ പോയി ഓരോരോ സ്കൂളുകൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ചെയ്തിരിക്കുന്ന ഓരോ കമ്പനികൾ ഇതേപോലെ നമ്മളെ വിളിക്കും. ഡ്രീം ഇന്ത്യയുടെ പേരിൽ ഞാൻ ഇതുപോലെ പോയി ഡ്രീം ഇന്ത്യയുടെ ആർട്ട് വർക്ക് തന്നെ. ഡ്രീം ഇന്ത്യ എന്ന് പറയുന്ന കമ്പനി സ്കൂളുകൾക്ക് വേണ്ടുന്ന സർവ്വ സാധനങ്ങളും കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. പുള്ളി അങ്ങനെ ഉണ്ടായിരിക്കുന്ന ഒരു കമ്പനിയായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർക്കുള്ള സിമെന്റ് വർക്കുകൾ, ആർട്ട് വർക്കുകൾ ഒരുപാട് ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മളിങ്ങനെ ചെയ്യുന്നത് എന്റെ കുട്ടിക്കാലത്ത് ആണെങ്കിൽ ഞാൻ പിന്നെ കുരിശിൽ, നമ്മുടെ ഈ മണ്ണര കുരിശിലിടത്തില്ലേ, അങ്ങനെ ഒരു കുരിശിൽ കണ്ടിട്ടാണ് ഞാൻ ഈ വർക്ക് ശരിക്കും എന്റെ മനസ്സിലൊരു ഉണർവ് വരുന്നത്. കുട്ടിക്കാലത്ത് കുരിശിക്കട്ട, മണ്ണാങ്കട്ട എന്നൊക്കെ, ആ മണ്ണാങ്കട്ട അങ്ങനെ, അത് ഇങ്ങനെ ഗണപതിയുടെ കണക്ക് ഇങ്ങനെ ഇരിക്കുന്നതാണൊക്കെ എനിക്ക് തോന്നി. അപ്പൊ ഞാനത് എടുത്തോണ്ട് വന്നിട്ട് പെട്ടെന്ന് ഇതിനെയൊക്കെ കുഴച്ചൊന്നുകൂടെ ഒന്ന് റെഡിയാക്കിട്ട് തോർത്തിൽ നിന്നൊരു പിന്നെ നൂലൊക്കെ എടുത്തിട്ട്, പൂണ നൂലൊക്കെ എടുത്ത് ഈർക്കിലെടുത്ത് കൊമ്പൊക്കെ വെച്ചു കൊടുത്തിട്ട് ഇങ്ങനെ കഴിവാണ്. അങ്ങനെ അമ്മയാ എനിക്ക് ശരിക്കും ഇത്, ഞാൻ 70s ഒക്കെ കളിച്ചിട്ട് തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ഈ ഗണപതിയെ കാണുന്നില്ല. അപ്പം ഞാൻ പിന്നെ കുളിച്ചിട്ട് വന്ന് തൊഴാൻ നേരത്ത് കുരിയാലയിൽ ഈ ഗണപതി, അപ്പം ഞാൻ മനസ്സിൽ പറഞ്ഞ് ദൈവമേ ഞാൻ ചെയ്ത ഗണപതി ഞാൻ തന്നെ തൊഴുന്നു. അങ്ങനെ എൻ്റെ കുഞ്ഞുനാളി എൻ്റെ ഒരു സംഭവം നടന്നു. പിന്നെ വിറകുകളൊക്കെ കൊണ്ടുവരുമ്പോൾ വളഞ്ഞ് തിരിഞ്ഞ വിറകുകളൊക്കെ അമ്മയെടുത്ത് എനിക്ക് തരും, എന്തെങ്കിലുമൊക്കെ ചെയ്യുമോനെ എന്ന് പറഞ്ഞിട്ട് തരും. അമ്മയാ ശരിക്കും നല്ല സപ്പോർട്ടായിരുന്നു. എൻ്റെ പെങ്ങന്മാരായാലും എല്ലാവരും നല്ല സപ്പോർട്ട്, അയൽവക്കത്തുനിന്നായാലും എൻ്റെ സുഹൃത്തുക്കളായാലും എല്ലാവരും എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു. അപ്പോൾ എൻ്റെ അന്നത്തെ ആയുധം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആക്സ ബ്ലേഡിന്റെ തുണ്ട്, കുപ്പിച്ചില്ല്, ഇതൊക്കെയായിരുന്നു എൻ്റെ ടൂൾസുകൾ. അത് വെച്ച് ഞാൻ ശരിക്കും സംഭവങ്ങളൊക്കെ ഓരോ വേരുകളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഓരോന്നോരോന്നൊക്കെ ഉണ്ടാക്കുമായിരുന്നു. ചെയ്യുന്ന ചെയ്യുന്ന ഓരോരോ സുഹൃത്തുക്കൾ വന്ന് അന്നേരം അന്നേരം തന്നെ എടുത്തുകൊണ്ട് പോകും. പിന്നെ അതൊന്നും കാണിക്കാനെ കൊണ്ട് ഇപ്പം എൻ്റെ കൈവശമില്ല. ഒത്തിരി വർക്കുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ചെയ്ത് ഞാൻ അപ്പോഴപ്പോഴും തന്നെ കാശിൻ്റെ ആവശ്യം അനുസരിച്ച് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്, ശരിക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫോം ഷീറ്റിനകത്ത് ഏത് വിധ സാധനം വേണമെങ്കിലും ഞാൻ ചെയ്യുന്നു. തൂക്കുവാലം അല്ലാതെ ഒരുപാട് ഉണ്ടാക്കി ഫോം ഷീറ്റ് വഴി, ഫോം ഷീറ്റിലെ തെർമോകോളില്, പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ ഒക്കെ എന്ത് വേണേലും ചെയ്യുന്നുണ്ട്. എന്ത് സാധനങ്ങൾ വേണേലും ചെയ്യുന്നു. കുട്ടികൾക്ക് വേണ്ടി, സ്കൂളുകളിലേക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. പാത്മകൾ കാണുന്ന വിദ്യാർത്ഥികള്, രക്ഷകർത്താക്കള്, നിങ്ങളുടെ സയൻസ് എക്സിബിഷൻ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രദർശനം സംബന്ധിച്ചുള്ള നിങ്ങളുടെ ആവശ്യത്തിന് എന്തെങ്കിലും എക്യുപ്മെന്റ്സ് ഉണ്ടാക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആർട്ട് വർക്ക് ഉണ്ടാക്കുന്നതിന് ഇദ്ദേഹത്തിന്റെ നമ്പര് ഞാനിപ്പോ ഈ സ്ക്രീനിൽ കാണിക്കും. ചേട്ടനായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതിന്റെയൊക്കെ കളറിംഗ് എങ്ങനെയാണ്? കളർ എല്ലാം നമ്മൾ ചെയ്യുന്ന എമർഷനിലാണ് ചെയ്യുന്നത്. അത് മാത്രമല്ല, എമർഷനിൽ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ പല പിന്നെ കളറുകൾ മിക്സ് ചെയ്ത് എമർഷനിൽ തന്നെ നമ്മൾ പല കളറുകൾ മിക്സ് ചെയ്തിട്ട് ആ ഒരു കളറുകളാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. അല്ലാതെ നമുക്ക് അവിടെ നിന്ന് ഇപ്പോൾ കിട്ടുന്ന കളർ തന്നെ നമ്മൾ കൊണ്ടുവന്ന് ഡയറക്റ്റ് അടിക്കുമല്ല. അങ്ങനെ അടിച്ചാൽ ഇത് എഫക്റ്റ് ആവത്തില്ല. ഒരുപാട് കളർ, ഗോൾഡൻ കളർ ആയാലും ചെമ്പിൻ്റെതായാലും തിളയുടെ ആയാലും അങ്ങനെ ഒരുപാട് മിക്സ് ചെയ്ത് നമ്മൾ തന്നെ എടുത്തിട്ട് അതിൻ്റെ ഒരു കളർ കണ്ടുപിടിച്ചിട്ട് അതിനെയാണ് ചെയ്ത് നമ്മൾ എടുക്കുന്നത്. അപ്പം അതൊരു വലിയൊരു കലയാണ് തീർച്ചയായിട്ടും. നമുക്ക് ദൈവം തന്ന ഒരു ടാലന്റ് ആണ്. മൂന്നാമത്തെ തൂക്കുവല. ഒന്നാമത് ചെയ്തത് നമ്മുടെ KJ ഓഡിറ്റോറിയം, രണ്ടാമത് നമ്മുടെ പിന്നെ പുനലൂർ കുതിരച്ചറിലെ KJ ഓഡിറ്റോറിയം, റോയിച്ചാണ്ടെ നമ്മുടെ അശോക ബാർ റോയിച്ചാണ്. പിന്നെ നമ്മൾ ഞാൻ രണ്ടാമത് ചെയ്യുന്നത് നമ്മുടെ പുനലൂർ ഗവൺമെന്റ് ഹോസ്പിറ്റല്, ഗവൺമെന്റ് ഹോസ്പിറ്റൽ. അത് ഞാൻ നമ്മുടെ ഒരു ആർട്സിന്റെ, നമ്മുടെ ആ ഒരു സുഹൃത്തിന്റെ കൂടെ നിന്ന് വർക്ക് ചെയ്യുന്ന ഒരു ആർട്സിന്റെ പേരില്ല, ടാലന്റ് ആർട്സ് മുരുകന്റെ കൂടാണ് ആ വർക്ക് നിന്ന് ചെയ്യുന്നത്. മൊത്തം ചെയ്തിരിക്കുന്ന ഞാനാണ്, പുള്ളിയാണ് അതിന്റെ കോണ്ടാക്ട് എടുത്തത്. എനിക്ക് സബ് വന്ന് ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നതാണ്. പിന്നെ ഇത് ഞാൻ മൂന്നാമത് ഞാൻ ഒറ്റയ്ക്ക് എടുത്തിട്ട് ചെയ്യുന്ന വർക്കാണ്. ഇത് പുനലൂർ എന്റെ മൂന്നാമത്തെ തൂക്കോലാണ്. ഇത്തരത്തിലുള്ള ഡിസൈൻ കിണറുകൾ, പിന്നെ അങ്ങനെയുള്ള എക്സ്റ്റീരിയൽ ഗാർഡൻ ലാൻഡ്സ്കേപ്പ് ഡിസൈനുകൾ എല്ലാം ഇദ്ദേഹം ചെയ്യുന്നുണ്ട്. അപ്പം ഇദ്ദേഹത്തിൻ്റെ കോൺടാക്ട് നമ്പർ നമ്മൾ ഇതിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആ വർക്ക്, അതുമായി ബന്ധപ്പെട്ട വർക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായും ഇദ്ദേഹത്തെ സമീപിക്കുക എന്നതാണ്. അതിമനോഹരമായി മാന്യമായ രീതിയിൽ റേറ്റിൽ ഏറ്റവും മികച്ച രീതിയിൽ ചെയ്തു തരും. കാരണം ഇദ്ദേഹം ചെയ്തിട്ടുള്ള ചില വർക്കുകൾ, സാമ്പിള് നിങ്ങൾക്കിപ്പോൾ കാണാവുന്നതാണ്.